അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ ലോകാവസ്ഥയെ ഭഗവത്ഗീതയിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നതിന് പകരം ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും നോക്കണ്ട. അത് ലോകത്തിൻ്റെ പ്രകൃതം. അസുഖം എന്ന് പറയുന്നത് നിങ്ങളെ നിരാശപ്പെടുത്താനല്ല. പിന്നെയോ, നിരാശ ഇല്ലാതിരിക്കാൻ വേണ്ടി, നിരാശ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജാഗ്രത പാലിക്കൂ. സുഖം പ്രതീക്ഷിച്ചാൽ നിരാശ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്താണ്? അസുഖമാണ്. പിന്നെ മറ്റൊരു പ്രകൃതം എന്താണ്? ഇല്ല ഉണ്ടാവും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളിലും അതിൻ്റെതായ ഒരു രീതി പുലർത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള പ്രസ്താവന എന്താ? അനിത്യം അസുഖം. അങ്ങനെയാണെങ്കിൽ സംഭവങ്ങളെ ചൊല്ലി വിലപിച്ചിട്ട് എന്തു ഫലം? ഒക്കെ അതാതിൻ്റെ നിലയ്ക്ക് നടക്കട്ടെ. അത് കണ്ടുകൊണ്ട് കൈകെട്ടിയിരിക്കണമെന്നാണോ? അല്ല, തീർച്ചയായും അല്ല. ഇപ്പം വിലാപം, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുന്നത്, അതൊക്കെ നമുക്ക് നിർത്താം. അപ്പം ഇത്തരത്തിൽ ഓരോന്ന് വഴിവിട്ട് സംഭവിക്കുമ്പോഴും അനിഷ്ടമായത് പലതും നടക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം? ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് സെറ്റ് അനിത്യം അസുഖം ലോകം, ഇതിങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ഹാപ്പൺ. അതിൻ്റെ രീതിയിൽ അത് സംഭവിക്കട്ടെ എന്ന് പറയണം. ആവർത്തനം നിർത്താം. പ്രായോഗികമാണോ? എന്നിട്ടോ കയ്യും കെട്ടിയിരിക്കണം എന്നല്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തി തടയാവുന്നിടത്തോളം തടയണം. പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തി തടയാവുന്നിടത്തോളം തടയണം. കേട്ടില്ലേ? ഇതിങ്ങനെ കാർമേഘം പോലെ ഉരുണ്ടു വരുന്നത് കാണാൻ ശ്രദ്ധിക്കൂ. അതാത് സമയത്ത് രോഗവിഷയത്തിൽ ആരോഗ്യ വിദഗ്ധന്മാരുടെ ഒരു പ്രസ്താവനയുണ്ട്. എന്താ രോഗവിഷയത്തിൽ ആരോഗ്യ വിദഗ്ധന്മാരുടെ പ്രസ്താവന? രോഗം വരുന്നത് തടയലാകുന്നു രോഗചികിത്സയേക്കാൾ ശ്രേഷ്ഠം. ശരിയല്ലേ? പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്, ക്യുർ ചെയ്യുന്നതിനേക്കാൾ കേമം. അതുകൊണ്ട് കാരണങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കും. ചില കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ കാണാൻ കഴിയും. സ്വാമി, ഇതൊക്കെ പറയുമ്പോൾ എത്രത്തോളം പ്രായോഗികമാണ് എന്ന സംശയം തോന്നാം. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ അവിടെ സംഭവിക്കുന്നത് സ്വാമി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. സൂചന മാത്രമാണ് സ്വാമി തരുന്നത്, ഇനി നിങ്ങൾ അന്വേഷിക്കൂ കൂടുതലായിട്ട്. എന്താ സൂചന? ഇന്നിപ്പോൾ ഗ്രാമപഞ്ചായത്തുകളും അങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളും ഒക്കെ വ്യാപകമായിട്ടുണ്ട്. ഇതൊക്കെ നൽകുന്ന ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പല പ്രദേശങ്ങളിലും അവരുടെ ഹൗസിംഗ് സൊസൈറ്റി അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റികളൊക്കെ രൂപീകരിച്ചു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സമിതി കൂടിയിരുന്ന് ആലോചിക്കുന്നു, കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു, ചെയ്തു വരുന്നു. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വ്യാപകമാവുന്നുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്ത് സ്വാമി പേരെടുത്ത് പറയാൻ ധൈര്യം ഇപ്പോൾ കാണിക്കണില്ല. കാരണം ഇതിന് അപവാദം വരണ്ടാച്ചിട്ടേ. കേരളത്തിൽ ഒരു പ്രദേശത്ത് അവിടെ പല ഒരു വലിയ കോളനിയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളിൽ ഒരു തിരഞ്ഞെടുത്ത സമിതി
അവിടുത്തെ മോഷണം എന്ന നീക്കുമായി തടഞ്ഞിരിക്കുന്നു. അവിടെ മോഷണം നടത്താൻ ആർക്കും പറ്റില്ല. എന്താ കാര്യം? സർക്കാർ നിയമിക്കുന്ന ഒരു കാവൽക്കാരനെ അല്ല, പിന്നെയോ നാട്ടുകാർ തന്നെ തിരഞ്ഞെടുത്ത കാവൽക്കാരനുണ്ട്. നാട്ടുകാർ തന്നെ പലരും ഉറക്കൊഴിഞ്ഞിരിക്കുന്നു. അപ്പം അവിടെ കളവ് നടക്കില്ല, ഉറപ്പാക്കപ്പെട്ടിരിക്കും. ഇതുപോലെ പലയിടത്തും മാതൃക കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ വ്യാപകമാവട്ടെ. തൊട്ട് അയൽപക്കത്തെക്കുറിച്ച് നാം ആലോചിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചിന്ത വിശാലമായി, അപകടങ്ങൾ കുറേയേറെ മുൻകൂട്ടി കാണാൻ കഴിയും. കാരണതലത്തിൽ തന്നെ തിരുത്തിയാൽ പിന്നെ ഒരു പ്രശ്നം വന്നിട്ട് ഇടപെടേണ്ട അവസ്ഥയില്ല. മനസ്സിലാവുന്നില്ലേ? പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തി തടയാവുന്നിടത്തോളം തടയണം. അതിന് പിടിവാശി കൂടാതെ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കണം. ഈ പിടിവാശി എന്ന് സ്വാമി പ്രയോഗിക്കാൻ കാരണം, ചിലരുടെ സംസാരത്തിൽ കേൾക്കുന്നവർക്ക് അരുചി തോന്നുന്ന ഒരു സമീപനം ഉണ്ടാവാറുണ്ട്. കേട്ടില്ലേ? ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് തിരുത്തൽ വരുത്തുന്നതിനെ കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് രുചി തോന്നണമെങ്കിൽ, കേൾക്കുന്നവർക്ക് സ്വീകാര്യമാവണമെങ്കിൽ ഏതൊരു സമീപനമായിരിക്കണം? എന്താ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു സ്ഥിതി? ഒരധ്യാപകനുണ്ടോ ആത്മാർത്ഥത പുലർത്തുന്നവനായിട്ട്? എനിക്ക് തോന്നുന്നില്ലേ? ഞാൻ പരിചയമുള്ള ഒരുപാട് സ്കൂളുകൾ ഈ വിഷയം